നടത്തുന്നതോടൊപ്പം തന്നെ ആ പ്രവർത്തനങ്ങളെ ജന സമൂഹ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ ആദ്യ സ്വാതന്ത്ര്യ പ്രഖ്യാപനമായിരുന്നു അത് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അതങ്ങനെ തന്നെയാണ് ഗവേഷണ മാർഗങ്ങൾ തീർച്ചയായും ചെന്നെത്തേണ്ടത് സാധാരണ ജനങ്ങളുടെ അല്ലെങ്കിൽ അതിന് ചുറ്റും പ്രവർത്തിക്കുന്ന ആളുകളുടെ കൈകളിലേക്കായിരിക്കണം എന്നത് യാതൊരു സംശയവുമില്ല. അതിന് മാതൃകയിൽ പ്രവർത്തിച്ചതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നന്മ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എന്ന് പറയുന്നത് പൊതുസ്വത്താണ് എന്ന് നമുക്കറിയാം. അവരെ കുറിച്ച് എന്തെങ്കിലും പറയാൻ എന്ന് ചിന്തിക്കുന്നത് തന്നെ അബദ്ധമായി പോയേക്കാം. വിശേഷണങ്ങൾക്ക് അതീതമായ ചില വരാധാനങ്ങൾ വ്യക്തികളായി അവതരിക്കാറുണ്ട്. അതിന് സാക്ഷ്യങ്ങളാണ് ഈ വേദിയിലിരിക്കുന്ന അവരെന്ന് പറയാം. നക്ഷത്രങ്ങളെ പോലെ, സൂര്യനെ പോലെ, ഇത് ഞങ്ങളുടേതാണ്, ഇത് എന്റേത് മാത്രമാണെന്ന് ഓരോരുത്തരും അഹങ്കരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് ഡോക്ടർ കെ ജെ പത്മവിഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന് ഈയിടെയാണ് ഭാരത സർക്കാർ പത്മവിഭൂഷൺ നൽകി ആദരിച്ചത്. ഈ അവസരത്തിൽ ഈ വേദി ഞാൻ മലയാള ഡിപ്പാർട്ട്മെന്റിന്റെ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇനി അദ്ദേഹത്തിന് ഒരടി നടന്നാൽ നടക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹത്തെ തന്നെ തേടിയെത്തും ഭാരതരത്നം എന്ന് നമുക്ക്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല. മറ്റൊരാൾ നമുക്കറിയാം, നിത്യ ഹരിത കലാരത്നം പത്മഭൂഷൺ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം. അവരും ഇതേപോലെ തന്നെ രണ്ടടി നടന്നാൽ എത്തുന്നത് ഭാരതരത്നത്തിലേക്ക് തന്നെയാണെന്ന് നമുക്കറിയാം. നമ്മൾ അതിനു വേണ്ടി കാത്തു നിൽക്കുകയാണ്. സൗന്ദര്യം കൊണ്ടും അതേപോലെ തന്നെ ലാവണ്യ ശാസ്ത്രത്തിന്റെ പുതുമ കൊണ്ടും ഭാരത നാട്യരംഗത്ത് ചടുലമായ ചില താളങ്ങൾ ഉറപ്പിച്ച വ്യക്തിയാണ് ശ്രീമതി പത്മ സുബ്രഹ്മണ്യം എന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. അവരെ ഈ വേദിയിൽ ലഭിച്ചതിൽ വളരെയധികം സന്തോഷം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് അവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ ഇതേപോലെ തന്നെ ഭാരതരത്നത്തിലേക്ക് രണ്ടടി നീട്ടിവെച്ച് നിൽക്കുന്ന നമ്മുടെ പത്മഭൂഷൺ ശ്രീ ബി ധനഞ്ജയൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിന് മലയാള ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം ഒരിടെ വന്നിട്ടുണ്ട്. കെ പി എസ് സി എൻഡോമെന്റിന്റെ ഉദ്ഘാടന സമ്മേളനം അദ്ദേഹവും ശ്രീമതി ശാന്ത ധനഞ്ജയനും കൂടിയാണ് വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്തി തന്നത്. എങ്ങനെയാണ് രസഭാവ താള രാഗങ്ങൾ സംവേദന വിധേയമാക്കുന്നത് എന്ന് അംഗചലനങ്ങളിലൂടെ അത് അവതരിപ്പിച്ച് നമ്മൾ ഇപ്പോഴും ഓർത്തു നിൽക്കുകയാണ്. അദ്ദേഹം ഒരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമല്ല, ഒരു വലിയ സോഷ്യൽ ക്രിട്ടിക്കും കൂടിയാണ്. ഇംഗ്ലീഷിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള ചില പുസ്തകങ്ങൾ ഞാൻ വായിക്കാനിടയും. വളരെ രൂക്ഷമായിട്ടുള്ള സാമൂഹ്യ വിമർശനം അതിൽ കാണുവാനായിട്ട് സാധിക്കും. അത് രാഷ്ട്രീയ നിലപാടുകളോടാവട്ടെ, വ്യക്തികൾ എടുക്കുന്ന ചില ദുസ്വാതന്ത്ര്യങ്ങളാണ് വളരെ നിശിതമായിട്ട് ഒരു അടപ്പുമില്ലാതെ തുറന്ന് വിമർശിക്കുവാനുള്ള കഴിവും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം കലയുടെ വിചക്ഷണനാണ്, അതേപോലെ കലാവിമർശകനാണ്, സാമൂഹിക വിമർശകനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നമുക്ക് എസ് കെ സാറിൻ്റെ ആത്മസാന്നിധ്യത്തിന് നൽകുന്ന സ്പർശമായിട്ട് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ അടയാളപ്പെടുന്നു. സർ, അങ്ങേ ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഔപചാരികമായി ആലോചിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം സ്വാഗതം ചെയ്യേണ്ടത് ഞങ്ങളുടെ പ്രിയപ്പെട്ട രജിസ്റ്റർ ഡോക്ടർ എസ് കരുണാനിധി സാറേ.
അദ്ദേഹത്തിന്റെ പ്രവർത്തന രംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം നല്ലൊരു അക്കാദമിഷ്യനാണ്, അതേപോലെ തന്നെ നല്ല അഡ്മിനിസ്ട്രേഷൻ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ്. സർ, ഐ കോർഡിലി ഇൻവൈറ്റ് യു ടു ദിസ് ബർത്ത് സെഞ്ചുറി സെലിബ്രേഷൻ ഓഫ് ഡോക്ടർ എസ് കെ നായർ. ദി ഡിപ്പാർട്ട്മെന്റ് ഈസ് ഓൾസോ താങ്ക്ഫുൾ ടു യു ഫോർ എക്സ്റ്റെൻഡിങ് വാം സപ്പോർട്ട് ഫോർ കണ്ടക്ടിങ് ദിസ് പ്രോഗ്രാം. I cordially welcome Dr. S. Karunanidhi, a very good academician and very defined academician to this program. ഇനി ഞാൻ പോകുന്നത് പിന്നിരയിലേക്കാണ്. മുൻനിരയിൽ ഇരിക്കേണ്ടവർ തന്നെയാണ് അവർ എന്നും നമുക്കറിയാം. ചിലപ്പോൾ സ്ഥലപരിമിതി നമ്മളെ പിന്നിലും മുന്നിലേക്കും മാറ്റി നിർത്തും. അതുകൊണ്ട് സദയം ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ സ്വാഗതം ചെയ്തു. അതിൽ പി കെ പഠിക്കർ കേരള സമാജം എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ മലയാള സമാജങ്ങളിൽ ഒന്നാണ് കേരള സമാജം. അതിന്റെ ഒരു മസ്തിഷ്കമാണ് ഇവിടെ ഇരിക്കുന്ന മറ്റൊരു മസ്തിഷ്കം ശ്രീ കുമ്പളങ്ങാട് ഉണ്ണികൃഷ്ണൻ സദസ്സിലുണ്ട്. അദ്ദേഹം അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രത്യേകത, ആഗോളതലത്തിൽ മലയാള സാഹിത്യത്തെ എത്തിക്കുന്നതിനുള്ള കഠിന യജ്ഞത്തിലാണ് ഇപ്പോൾ ശ്രീ പി കെ എൻ പണിക്കർ. വിവർത്തനത്തിലൂടെയാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. എ എഫിന്റെ കവിത, അതേപോലെ തന്നെ പി കുഞ്ഞിരാമൻ നായരുടെ കവിത, അക്കിത്തത്തിന്റെ കവിത, വൈലോപ്പിളിയുടെ കവിത, 25 കവിതകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 100 കവിതകൾ അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. അതിൽ 3 ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഇത്തരത്തിൽ വളരെ അധികം പ്രയത്നം സാഹിത്യ മണ്ഡലത്തിൽ നടത്തുന്ന ഒരാൾ കൂടിയാണ് ശ്രീ പി കെ എൻ പണിക്കർ. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഇവിടെ നമ്മുടെ മലയാള വിഭാഗത്തിന്റെ ഭാഗമായി കിട്ടിയതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യും. മറ്റൊരാൾ കെ വി നായരാണ്. അദ്ദേഹം അറിയാം, വളരെ തലമുതിർന്ന സാമൂഹ്യ പ്രവർത്തകനും ചെന്നൈയിൽ അറിയപ്പെടുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ ഡോക്ടർ സി കെ രവിയാണ്. രവി സാറെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലെത്തുന്നത് എ ജെ ക്രോണിനെ കുറിച്ചിട്ടാണ്. എ ജെ ക്രോണി ഒരു ഡോക്ടറായിരുന്നു, അതേപോലെ എഴുത്തുകാരൻ. എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ നോവലിസ്റ്റ് കൂടിയായിരുന്നു. ഇദ്ദേഹം നോവലിസ്റ്റ് അല്ല, മറിച്ച് സാഹിത്യ വിമർശനത്തിൽ വളരെയധികം താല്പര്യമുള്ള ആളാണ്. ഞാൻ എന്ന ഭാവം എന്ന് മലയാളം ഉൾപ്പെടെയുള്ള ലോക സാഹിത്യത്തിലെ ആത്മകഥകളെ കുറിച്ച് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റാണ് പ്രകാശനം ചെയ്തിരുന്നത്. ഇപ്പോൾ അദ്ദേഹം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളെ, സമഗ്ര കൃതികളെ മിഴിച്ചപ്പിൽ ഒതുക്കുവാനുള്ള ശ്രമത്തിലാണ്. അതിൽ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകളും നേരുന്നു. ഈ സന്ദർഭത്തിൽ ആശാൻ അസോസിയേഷനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിനോട് എനിക്കുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക്. ഇനി വേറൊരാൾ, ഇന്ന് നമുക്കറിയാം അദ്ദേഹം പാടി തെളിഞ്ഞ അല്ലെങ്കിൽ പാട്ട് തെളിയിച്ച ഒരു വ്യക്തിയാണ്. നമ്മുടെ ഇൻവോക്കേഷൻ ചെയ്ത അദ്ദേഹമാണ് മോഹൻ കൃഷ്ണ. വളരെയധികം ടാലന്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി ഔപചാരികതയുടെ പേരിൽ മാത്രമാണ് ഞാൻ എൻ്റെ ജ്യേഷ്ഠന്മാരെ സ്വാഗതം ചെയ്യുന്നത്. എനിക്ക് മൂത്ത സഹോദരന്മാരായിട്ടാണ് ഞാൻ ഡോക്ടർ സി ജി രാജേന്ദ്ര ബാബു. അദ്ദേഹത്തെ ഞാൻ ഫോർമർ എച്ച് ഒ ഡി എന്ന് വിശേഷിപ്പിച്ചാൽ കുറഞ്ഞു പോകും എന്ന് എനിക്കറിയാം. അത്രയേറെ ബന്ധം നമ്മുടെ ഡിപ്പാർട്ട്മെന്റും അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തെ ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, ഡോക്ടർ എസ് കെ നായർ സാറുടെ പ്രിയ ശിഷ്യനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ധാരാളം കാര്യങ്ങൾ എസ് കെയുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട് എന്നറിയാം. എസ് കെയുടെ മറ്റൊരു ശിഷ്യനാണ് ഡോക്ടർ വി ജയപ്രസാദ്. അദ്ദേഹം ഡിപ്പാർട്ട്മെന്റിലെ അധ്യക്ഷനായി വിരമിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യും. മദ്രാസ് ക്രിസ്ത്യൻ കോളേജ് മലയാള വിഭാഗത്തിൽ നിന്ന് മലയാള അധ്യാപകനായി വിരമിച്ചു. ശേഷം മദ്രാസ് യൂണിവേഴ്സിറ്റി മലയാള വിഭാഗത്തിൽ ദീർഘകാലം വിസിറ്റിംഗ് പ്രൊഫസറായി
സേവനം അനുഷ്ഠിപ്പിച്ച സേവനം അനുഷ്ഠിച്ച വിശിഷ്ട വ്യക്തിയാണ് ഡോക്ടർ എ കെ പുരുഷോത്തമൻ സർ. അദ്ദേഹം വളരെ സജീവമായി തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ പല കാര്യങ്ങളിലും ഉപദേശങ്ങളും മറ്റു സഹായങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ സഹർഷം ഡിപ്പാർട്ട്മെന്റ് സ്വാഗതം ചെയ്യും. ഇനി മറ്റൊരാൾ എസ് എസ് പിള്ളയാണ്. അദ്ദേഹം ദക്ഷിണ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടനയെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എസ് കെ നായർ സാറിന്റെ കാലഘട്ടം മുതൽ ഇന്നും അദ്ദേഹത്തിന്റെ സജീവമായ സാന്നിധ്യവും ഇടപെടലും അഭിപ്രായങ്ങളും സ്വീകരിച്ചുകൊണ്ടാണ് ഡിപ്പാർട്ട്മെന്റ് മുന്നേറുന്നത്. അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവരോടൊപ്പമല്ലാതെ എസ് എസ് പിള്ള സാറെ എനിക്ക് പ്രതിഷ്ഠിക്കാനാവുകയില്ല എന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് അദ്ദേഹത്തെ ഞാൻ തള്ളിയിട്ടത്. ഇനി എനിക്ക് ഞാൻ ഒരാളെ അവസാനം പറയാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. പിന്നെ എൻ്റെ തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അവിഭാജ്യ ഘടകമായ ഡോക്ടർ ഒ കെ സന്തോഷ്, അദ്ദേഹത്തിന് സ്വാഗതം പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പരിപാടികൾ ഡിപ്പാർട്ട്മെന്റിന്റെ അവധി ആഘോഷങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടുപോകുന്നത്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഇനി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് ഈ പരിപാടികൾക്കൊരു ടിസ്റ്റ് നടത്തിയിട്ടുള്ള ഈ പരിപാടികൾ ഇത്രയേറെ വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യമാക്കി മാറ്റിയിട്ടുള്ള ഒരു അപൂർവ വ്യക്തിത്വമാണ്. അത് മറ്റാരുമല്ല എസ് കെയുടെ കനിഷ്ഠ പുത്രനായിട്ടുള്ള വളരെ ഔപചാരികമായി അക്കാദമികമായി മാർച്ച് 26 ഈ കഴിഞ്ഞ മാർച്ച് 26 ജന്മശതാബ്ദി ആഘോഷിക്കണമെന്ന് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം അതിന് ഒരാഴ്ച മുമ്പേ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്നു വരുന്നത്. മലയാള ഡിപ്പാർട്ട്മെന്റ് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യ സന്ദർഭങ്ങളിൽ ഒന്നായിട്ടാണ് ഞാൻ അതിനെ അടയാളപ്പെടുത്തുന്നത്. കാരണം എസ് കെ സാറിന്റെ വ്യക്തി ബന്ധങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റു ബന്ധുക്കൾ ആരാണെന്ന് ഞങ്ങൾ കുറെ കാലമായിട്ട് അന്വേഷിച്ച് നടക്കുന്നു. കാരണം എസ് കെക്ക് എന്നും ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഓർമ്മകളിൽ മാത്രമല്ല അക്കാദമിക അന്തരീക്ഷത്തിൽ കൂടി സ്ഥാനം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് മണിയേട്ടൻ, ഞങ്ങൾ മണിയേട്ടൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക, അദ്ദേഹം എത്തിച്ചേരുകയും കൂടുതൽ സംസാരിക്കുകയും ചെയ്ത ഉടനെ ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം നമുക്ക് ഇത് നല്ല രീതിയിൽ നടക്കണം. അതുകൊണ്ട് 26 എന്നുള്ള ഡേറ്റ് ഒന്ന് നീ എനിക്ക് മാറ്റിത്തരണം. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ദാസേട്ടനെ കാണാൻ പോകണം. ദാസേട്ടൻ എന്തായാലും ഈ മീറ്റിംഗിൽ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ദാസേട്ടനുമായി സംസാരിച്ചിട്ട് ഒരു ഡേറ്റ് അറിയിക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോവുകയും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ദാസേട്ടനുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹം എന്നെ പോലുള്ള ഒരാൾ അദ്ദേഹം നേരിട്ട് വിളിക്കുന്നു. എന്നിട്ട് എന്നോട് പറയുന്നു, ഗിരീഷ് എൻ്റെ ഡേറ്റ് ഈ 4, 3, 7 എന്നിങ്ങനെയാണ്, അതിൽ ഏതെങ്കിലും ഒന്നെടുത്തു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും തിരക്കുള്ള ഈ മഹത്വ വ്യക്തിത്വം എന്നെ പോലുള്ള ഒരാളോട് 4-5 ഡേറ്റ് തന്നിട്ട് ഇത് നിങ്ങൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യും സാർ, ഈ ഓർമ്മ എന്നും തന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ എൻ്റെ മനസ്സിലുണ്ടാവും. അതിനു ശേഷം 2 അദ്ദേഹം പറയുന്നു, എന്നെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു വാർത്ത, പത്മ സുബ്രഹ്മണ്യത്തോട് ഞാൻ സംസാരിച്ചു. പത്മ എന്തായാലും മീറ്റിങ്ങിന് വരാൻ പറയും അല്ല. അപ്പൊ ഞാൻ മണിച്ചേട്ടനോട് ചോദിക്കുന്നു, ഇത് ശരി തന്നെയാണോ? എനിക്കറിയില്ലായിരുന്നു എസ് കെ സാറുമായി അവരൊക്കെ ഇത്രമാത്രം ബന്ധമുണ്ട്. തീർച്ചയായിട്ടും അവര് വരും. അതും എന്നിലൊരു ഷോക്കായി തീരുന്നതാണ്. പിന്നെ ഒരു വലിയ നിരയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇത് എനിക്ക് താങ്ങാൻ പറ്റില്ല, ഇത്രയും ധാരാളമുള്ള വിശിഷ്ട വ്യക്തികളെ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് തരുകച്ചാൽ എന്നാൽ താങ്ക മുടിയാതെ. അതുകൊണ്ട് സാർ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. കല്യാണി മേനോ, അതിന് ധാരാളം പേരുകൾ അദ്ദേഹം പറയാം. അവരൊക്കെ തന്നെ എന്തൊരു ആവേശമാണ് കഴിച്ചത്. ഇവരൊക്കെ ഇത്ര ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ നന്മയുടെ ദിവസമായിട്ട് വിശേഷിപ്പിക്കും. മനുഷ്യന്റെ മനസ്സിൽ ഇത്രയൊക്കെ വലിയ വലിയ ആളുകളുടെ മനസ്സിൽ പഴയ കാര്യങ്ങൾ ഇത്രയും സജീവമായി ഓർക്കണമെങ്കിൽ എത്രമാത്രം ദൃഢബന്ധമായിരിക്കണം അവർ തമ്മിൽ ഉണ്ടായിട്ടിരിക്കുക എന്ന് ആലോചിച്ചു. അങ്ങനെ ഒരു പ്രത്യേകമായ സന്ദേശം കൂടിയാണ് മണിയേട്ടൻ ഞങ്ങൾക്ക് തന്നുപോയത്. ഇത് സത്യത്തിൽ അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞങ്ങൾ വെറും നോട്ടക്കാർ അല്ലെങ്കിൽ കാഴ്ചക്കാർ മാത്രമാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിട്ടു കൊടുത്തുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം
ഇല്ലായിരുന്നെങ്കിൽ ഈ വേദിയിൽ ഈ വിശിഷ്ട വ്യക്തികളൊന്നും തന്നെ ഉണ്ടാകും.